നല്ല ഈ മഴക്കാലത്ത് നല്ല ചൂട് കഞ്ഞിയും അതുപോലെ തന്നെ ചെറുപയർ തോരനും ഒരല്പം മാങ്ങയച്ചാറും പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഒരു ചായ കുടിയും അതോടൊപ്പം വളരെ വ്യത്യസ്തമായ റെസിപ്പികളോട് കൂടിയ ഒരു ഡിന്നർ മെനുവുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് ഒരു പഴംപൊരിയാണ്, നാടൻ പഴംപൊരി. പഴംപൊരിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, എല്ലാവരും വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്ന രീതി സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സാധാരണ നമ്മളെല്ലാവരും പഴംപൊരി തയ്യാറാക്കാറുള്ളത് മൈദ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ഈ പഴംപൊരി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ അപ്പക്കാരമോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പഴംപൊരിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റെസിപ്പി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ആ ഒരു പഴംപൊരി ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാ, ഒരു അപ്പക്കാരമോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇത് ഒരുപാട് നേരം ബാറ്റർ തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളിത് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞങ്ങൾ ഇന്നിവിടെ ചായയ്ക്ക് ഈ ഒരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കൂടുതൽ സ്നാക്സ് ഒന്നുമില്ല, പുറത്തെ കുട്ടികളെല്ലാം കളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ ചേട്ടന്മാരുടെ മക്കളും എല്ലാവരും ഞങ്ങളൊരു കോമ്പൗണ്ടിലാണ് മൂന്ന് വീടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങളുടെ മുറ്റത്തൊക്കെ വന്നിട്ട് കുറേ സമയം ഷട്ടിൽ കളിക്കും, ഫുട്ബോൾ കളിക്കും. അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിംഗിൾ ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം എല്ലാവരും കളിക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ചധികം പഴംപൊരി ഉണ്ടാക്കാം, അവർക്കും കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാനിതാ പഴംപൊരി ഉണ്ടാക്കി, അതുപോലെ തന്നെ ചൂട് ചായയും റെഡിയായിട്ടുണ്ട്. അവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ഞാൻ ഈ പഴംപൊരി പ്ലേറ്റുമായിട്ട് അങ്ങോട്ട് ചെന്നതേ ഓർമ്മയുള്ളൂ. എല്ലാവരും അപ്പം തന്നെ ഓടി വന്നു. പിന്നെ ഞാൻ എല്ലാവരെയും കൈ കഴുകാനായിട്ട് ഓടിച്ചു വിട്ടു. കൈയൊക്കെ കഴുകി എല്ലാവരും നീറ്റായിട്ട് വന്നതിന് ശേഷം പടപടയേന്ന് പഴംപൊരി എടുത്തു. നല്ല ചൂട് പഴംപൊരിയല്ലേ, അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമായി. അപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രം കാലിയായി കിട്ടി. അപ്പോൾ ഇന്നത്തെ ചായയും പഴംപൊരിയും ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇതോടുകൂടി ഈവനിങ്ങിൻ്റെ സ്നാക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ചായപൊടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്താഴത്തിനുള്ള പരിപാടികളായി. സാധാരണ ഞങ്ങൾ ഡിന്നറിന് തയ്യാറാക്കുന്നത് ചപ്പാത്തിയും എന്തെങ്കിലും ഒരു കറിയാണ്. അപ്പോൾ മീൻകറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി ചപ്പാത്തി കഴിക്കാറാണ് പതിവ്. എല്ലാവർക്കും ചപ്പാത്തിയാണ് ഇഷ്ടം. അപ്പോൾ രാവിലത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളത് കുറച്ച് ആരെങ്കിലും ഞാനോ കുട്ടികളോ കഴിക്കും, ചിലപ്പോൾ ബാക്കി എല്ലാവരും തന്നെ ചപ്പാത്തിയാണ്. അപ്പോൾ ഇന്ന് പക്ഷേ ചപ്പാത്തിക്ക് പകരമായിട്ട് ഒരു വ്യത്യാസമാവട്ടെ എന്ന് കരുതി കുറച്ച് ദിവസങ്ങളായിട്ട് അന്നമ്മോളും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിന്ന് കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കഞ്ഞിയുടെ കൂടെ രണ്ട് മൂന്ന് കറികൾ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. രണ്ട് കറിയാണ് പ്രധാനമായിട്ടും തയ്യാറാക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന ചെറുപയർ തോരനാണ്. രണ്ടാമത്തെ കറി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു റെസിപ്പി ആയിരിക്കും. കഞ്ഞിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പഴയകാല ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതെൻ്റെ വീട്ടിലെ വല്യമ്മച്ചിയൊക്കെ തയ്യാറാക്കാറുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഇന്ന് കഞ്ഞിയുടെ കൂടെ അതായിരിക്കാം കോമ്പിനേഷൻ കുറച്ചുകൂടി നല്ലതെന്ന് കരുതി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആദ്യം തന്നെ ഈ ചെറുപയറൊന്ന് തോരനാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി ചതച്ചെടുക്കുകയാണ്. ഞാൻ ഇതുപോലെ കല്ലിൽ വെച്ചിട്ടാണ് ചെറിയ ഉള്ളി ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. തോരനൊക്കെ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം, സാധാരണ എല്ലാവരും തയ്യാറാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ തയ്യാറാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചില ആളുകൾക്കൊക്കെ തോരന് തേങ്ങ ഇടുന്നത് ഇഷ്ടമില്ല. ചെറുപയർ തോരന് ഒരു അല്പം തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു അല്പം തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് നമുക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചധികം സമയം ഞാനിത് സോക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ട് തന്നെ കുക്കറിൽ വേവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറുപയർ വേവുന്നതിന് ആവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂടി വെച്ച് അടച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ചെറുപയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വേവുന്നതാണ്. ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്.
ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ ദാ മൂടി തുറന്ന് നോക്കിയപ്പോൾ ചെറുപയറ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങ ഒതുക്കിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒതുക്കിയതെന്ന് പറയുമ്പോൾ ഞാനൊരു അരമുറിയോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം പയറുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവിനായിട്ട് ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എനിക്ക് തോരനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് എരിവുള്ളതാണ് കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പച്ചമുളകും ഇതിലേക്ക് ഒഴിച്ചിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒട്ടും വെള്ളം ചേർക്കാണ്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഒതുക്കിയെടുത്ത തേങ്ങയാണിത്. ഇതാ ഇതുപോലെ നമുക്ക് തയ്യാറാക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ചിരിക്കുന്ന പയറിനകത്തോട്ട് ഈ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൂടി വെക്കണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ മൂടി വെക്കാം. പയർ ഒരുപാട് കുക്കായി പോകണ്ട. ഇങ്ങനെ ഈ ഒരു തരത്തിലാണ് നമ്മൾ പയർ വേവിച്ചെടുക്കുന്നതെങ്കിൽ പയർ ഒത്തിരി കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ചില ആളുകൾക്കൊക്കെ ചെറുപയർ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന ഒരു പാകത്തിന് ഇഷ്ടമില്ല. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വേവുകയും വേണം. അപ്പോൾ ദാ ഞാനിവിടെ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഉലർത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തോരനിലേക്ക് ഫൈനലായിട്ട് ഞാൻ ഒരു പിടുത്തം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ നാടൻ റെസിപ്പികളിലൊക്കെ ഇഷ്ടംപോലെ കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിടി കറിവേപ്പില കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ എല്ലാ നാടൻ റെസിപ്പീസിലും ചെയ്യുന്ന പോലെ ഞാനിതിലേക്ക് ഒരു അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള റെസിപ്പീസിലൊക്കെ നമ്മൾ ഒരു നുള്ള പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും മതിയാകും. അപ്പോൾ നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഉണക്ക സ്രാവ് ആണ്. ഉണക്കമീൻ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇതുപോലുള്ള ഉണക്ക സ്രാവിൻ്റെ കഷ്ണങ്ങൾ. ഞാൻ സ്രാവിന് നല്ല ഉപ്പുള്ളതാണല്ലോ. ഉണക്കമീനൊക്കെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതിനൊക്കെ മുന്നേ കുറച്ചധികം സമയം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാൻ സ്രാവ് നന്നായിട്ട് കഴുകി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തായിരുന്നു. അത് രാവിലെ മുതൽ വെള്ളത്തിലിട്ടു. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. സ്രാവിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാ ഇത്രയുമാണ് ഞാനിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്രാവ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് പീസസ് ഇട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചു മറിച്ചും സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീൻ ഇവിടെ ഞാൻ ദാ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. സ്രാവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള മീനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സമയം എടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും ശരിക്കും ഫ്രൈ ആയി കിട്ടുകയില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു വറുത്തെടുത്ത മീനിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കല്ലില്ല എങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. പക്ഷേ ഒരിക്കലും അത് കണ്ടമാനം അങ്ങ് പൊടിഞ്ഞു പോകരുത്. ചെറിയ ഒരു പീസസായിട്ട് നമുക്ക് ചങ്ക്സ് ആയിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മീനും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത മുഴുവൻ മീനും ഞാൻ ഒറ്റയടിക്ക് ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ശരിക്കും ഒരു ഉണക്കമീൻ റോസ്റ്റാണ്. അപ്പോൾ ആ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയൊക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാനിതിലേക്ക് കടുകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 15 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതോടൊപ്പം ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലിയായിരുന്നു. അപ്പോൾ നമുക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒരു 2 കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഉള്ളിയൊക്കെ മൊരിഞ്ഞ് നല്ല റോസ്റ്റായിട്ട് വരണം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഈ ഉണക്കസ്രാവ് മാത്രം വെച്ചിട്ടല്ല ചെയ്യാൻ പറ്റുക. ഏത് ഉണക്കമീൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഉണക്കമീൻ എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ മീനായിട്ടുള്ള നത്തൽ മാന്തൽ ഇങ്ങനെയുള്ള മീനുകളൊക്കെ പൊടിക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തത്. ഇത് അധികം മുള്ളില്ലാത്ത മീനാണല്ലോ. സ്രാവ് എന്ന് പറയുമ്പോൾ നല്ല ദശകട്ടിയുള്ള മീനാണ്. ഇപ്പോൾ ഏത് മീൻ ഉപയോഗിച്ച് നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കാൻ പറ്റും.
ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. മാത്രമല്ല ഈ ഒരു റെസിപ്പി കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഈ റെസിപ്പിയിലേക്ക് ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഉണക്കമീൻ നല്ല ഉപ്പുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിലിടുന്ന സമയത്ത് ഉപ്പ് ഒത്തിരി പോയിട്ടുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് മാരിനേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തോ ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇവിടെ മുരിഞ്ഞ് വരണം. ഈ ഒരു സമയത്ത് നന്നായിട്ട് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കസ്രാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഈ സ്രാവ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മുടെ ഉള്ളിയും സ്രാവും എല്ലാം കൂടെ നല്ല ഒരു ടേസ്റ്റാണ് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോൾ. കുറച്ച് സമയമെടുത്ത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനകത്ത് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്ന ഈ ഒരു സമയമായപ്പോഴേക്കും ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഫൈനലായിട്ട് വന്നു കഴിയുമ്പോൾ ദാ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറിൽ നല്ല മുരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ ഒരു റോസ്റ്റിന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇതിലും ഉണക്കമീൻ ഉപയോഗിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ വ്യത്യസ്തമായ റെസിപ്പികൾ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിക്കുള്ള കറികളൊക്കെ റെഡിയായി. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിവിടെ കഞ്ഞി ഗ്യാസിൽ വെച്ച് തയ്യാറാക്കിയിരുന്നു. അപ്പോൾ കഞ്ഞി ഇതാ ഇവിടെ തിളച്ച് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് വിറകടുപ്പിൽ വെച്ച് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ സന്ധ്യയായപ്പോഴേക്കും നല്ല കാറ്റും മഴയൊക്കെ വന്നപ്പോൾ പിന്നെ ഇനി പുറത്താണ് ഞങ്ങളുടെ വിറകടുപ്പ്. അപ്പോൾ അവിടെ വെച്ച് ചെയ്യാനൊരു മടിയൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ മൺകലത്തിൽ വെച്ച് ഗ്യാസിലാണ് അത് കുക്ക് ചെയ്ത് എടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഞ്ഞി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഞ്ഞി ഒരു മൺപാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കഞ്ഞി സെർവ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് കഞ്ഞി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ കഞ്ഞിയുടെ കൂടെ നമ്മുടെ ചൂട് ചെറുപയർ തോരനും ഒരല്പം ഉണക്കമീൻ റോസ്റ്റും പിന്നെ നമ്മുടെ സ്വന്തം മാങ്ങ അച്ചാറും. ഇത്രയും മതി നമുക്ക് കുശാലായിട്ട് കഞ്ഞി കുടിക്കാം. കഞ്ഞിയുടെ കൂടെ മറ്റ് കൂടുതൽ കറികളൊന്നും ആവശ്യമില്ല. ഇത്രയും കറികളാണ് കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ രണ്ട് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പപ്പടം കൂട്ടി കഞ്ഞി കുടിക്കാനൊക്കെ. നല്ല ഈ മഴക്കാലത്ത് നല്ല ചൂട് കഞ്ഞിയും അതുപോലെ തന്നെ ചെറുപയർ തോരനും ഒരല്പം മാങ്ങയച്ചാറും പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഉണക്കമീൻ ചതച്ചതും ചേർത്തിട്ട് ചൂട് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ മാങ്ങാച്ചാറിന്റെ ഒരു കഷ്ണവും അല്പം ഉണക്കമീൻ ചതച്ചതും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറും കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൈ ഉപയോഗിച്ചത് നന്നായിട്ടൊന്ന് കുഴച്ചാണ് ഈ കഞ്ഞി കുടിക്കേണ്ടത്. ഈ കഞ്ഞിക്ക് നല്ല ചൂടാണ്. അപ്പൊ ചൂടൊന്നും ആറാതെ നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് സ്പൂൺ എടുത്തിരിക്കുന്നത്. വാവ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ഉണക്കമീൻ ചതച്ചത്, അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. കഞ്ഞിയും പയറും കുടിക്കുന്നതിന്റെ ഒരു സുഖം വേറെ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടില്ല, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ. ഞങ്ങൾ കോവിഡൊക്കെ ആയിരുന്ന ഒരു സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഞാനിവിടെ കഞ്ഞിയും പയറും തന്നെയാണ് തയ്യാറാക്കിയിരുന്നത്. നല്ല ടേസ്റ്റാണ്. ചൂടൊന്നും ആറാൻ വേണ്ടി കാത്തിരിക്കുക. ഇവിടെ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയൊക്കെ കുടിക്കാൻ. അപ്പോൾ അന്നമോൾക്ക് ഇതിൻ്റെ കൂടെ ചെറുപയറിനേക്കാളും ഇഷ്ടം വൻപയറാണ്. ഇവിടെ രണ്ട് വർഷത്തിലാണ്, ഹസ്ബൻഡിന് ചെറുപയറാണ് ഇഷ്ടം, അന്നമോൾക്ക് വൻപയറും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.